ആലപ്പുഴ അരൂരിലെ പുത്തനങ്ങാടിയിലെ പെയിന്റ് നിർമ്മാണ കമ്പനിയിൽ തീപിടുത്തം ഹൈടെക് എന്ന കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. ജീവനക്കാർ ഉച്ചഭക്ഷണത്തിന് പോയ സമയത്തായതിനാൽ വൻ ദുരന്തം ഒഴിവായി. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. കമ്പനി പൂർണ്ണമായും കത്തിനശിച്ചു. തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമായിട്ടില്ല. വിശദാംശങ്ങളുമായി അബ്ദുൾ റഹീം ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. റഹീം, ഈ തീപിടുത്തത്തിനുള്ള കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നാണ് അറിയുന്നത്. അതേസമയം കമ്പനിയിൽ വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. പൂർണ്ണമായും കമ്പനി കത്തിനശിച്ചു എന്നും അറിയാൻ കഴിയുന്നു. ഇപ്പോൾ അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ, തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ എവിടം വരെയായി, തീയണയ്ക്കാൻ സാധിച്ചു? ക്രിസ്റ്റീന, ഇപ്പോഴും തീ അണക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അരൂരിലെയും അതുപോലെ തന്നെ മട്ടാഞ്ചേരിയിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് ഇപ്പോൾ ഈ തീ അണക്കാനുള്ള ശ്രമം തുടരുന്നത്. ഇപ്പോൾ ഏറെക്കുറെ തീ നിയന്ത്രണ വിധേയമായതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയാണ് അരൂർ പുത്തനങ്ങാടിയിലുള്ള ഹൈടെക് എന്ന പെയിന്റ് നിർമ്മാണ കമ്പനിയിൽ തീപിടുത്തമുണ്ടായത്. ഉച്ചയ്ക്ക് ഇവിടുത്തെ തൊഴിലാളികൾ ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ സമയത്താണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയൊരു ആളപായമില്ലാതെ ഒരു വൻ ദുരന്തം ഒഴിവായി നമുക്ക് പറയാൻ കഴിയും. ഏതായാലും നിലവിൽ ഏകദേശം 50 കോടിയിലടുത്ത് രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത്തരത്തിലുള്ള ഒരു പെയിന്റ് നിർമ്മാണ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു നാശനഷ്ടം ഈ കമ്പനിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കമ്പനി പൂർണ്ണമായും നിലവിൽ കത്തി നശിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാരണം എന്താണ്, തീപിടിക്കാനുള്ള ഒരു കാരണം എന്നുള്ളത് ഇപ്പോൾ ഇതിനുശേഷം, തീ അണച്ച ശേഷം മാത്രമേ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയൂ. ഏതായാലും വലിയൊരു ദുരന്തമാണ് ഒഴിവായ നമുക്ക് ഇന്ന് വിഷയത്തിൽ പറയാനും കഴിയും. ശരി, ആലപ്പുഴ അരൂർ പുത്തനങ്ങാടിയിലെ പെയിന്റ് നിർമ്മാണ കമ്പനിയിൽ തീപിടുത്തം. ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അബ്ദുൾ റഹീം ആലപ്പുഴയിൽ നിന്ന്.